കണ്ടില്ലേ കുഞ്ഞിപ്പൂച്ച, അവൾ എന്തോ ഒരു സാധനത്തിന് ഇന്നലെ വീട്ടിൽ കൂടെ ഓടിപ്പിക്കണത് കണ്ടു. അത് കണ്ടപ്പോഴുണ്ടല്ലോ കുഞ്ഞിപ്പൂച്ച ഞാൻ ബഹളം വെച്ച് ഓടിച്ചു. എന്നിട്ട് ഞാൻ അടുത്ത് ചെന്ന് നോക്കിയപ്പോ കറുത്ത നിറത്തിലുള്ള ഒരു ഓന്ത്. ശാസ്ത്രീയ നാമം കമലിയോണിഡെ എന്നാണ്. മഡഗാസ്കർ, സ്പെയിൻ, ആഫ്രിക്ക, ഏഷ്യ, പോർച്ചുഗൽ എന്നിവിടങ്ങളിലായി 160-ലധികം ഇനം ഓന്തുകളുണ്ട്. അവയ്ക്ക് ഉരുണ്ട കണ്ണുകളും ചുരുട്ടാൻ സാധിക്കുന്ന വാലുകളുമാണ് ഉള്ളത്. സാധാരണയായി പ്രാണികളാണ് ഓന്തുകളുടെ ഭക്ഷണം. പക്ഷെ ചില ഓന്തുകൾ സസ്യങ്ങളെയും ചെറിയ പുഴുക്കളെയും തിന്നു. നാവ് ഉപയോഗിച്ചാണ് ഓന്തുകൾ ഇര പിടിക്കുന്നത്. ഓന്തുകളുടെ നാവിൻ്റെ നീളം അവയുടെ ശരീരത്തിൻ്റെ വലിപ്പത്തിൻ്റെ 1.5 മടങ്ങായിരിക്കും. ഇത് ദൂരത്തു നിന്ന് പ്രാണികളെ പിടിക്കാൻ ഓന്തിനെ സഹായിക്കുന്നു. ഏകദേശം 360 ഡിഗ്രിയിൽ ചുറ്റുപാടും കാണാൻ സാധിക്കുന്ന സവിശേഷമായ സംവിധാനമാണ് ഓന്തിൻ്റെ കണ്ണുകൾക്കുള്ളത്. തല ചലിപ്പിക്കാതെ ഒരേ സമയം 1-ലധികം ദിശകളിൽ കാണാനുള്ള കഴിവ് ഓന്തുകളുടെ കണ്ണുകൾക്കുണ്ട്. ഓന്തുകൾക്ക് അവയുടെ വാൽ ചുരുട്ടുവാനുള്ള കഴിവുണ്ട്. മരത്തിൽ ചുറ്റിപ്പിടിച്ച് ബാലൻസ് ചെയ്യുവാനും മരത്തിൽ എളുപ്പത്തിൽ കയറുവാനും വാലുകൾ സഹായിക്കുന്നു. ഓന്തുകൾ പല്ലിവർഗത്തിൽ പെട്ടവയാണെങ്കിലും ഒരിക്കൽ ഇവയുടെ വാൽ മുറിഞ്ഞു പോയാൽ മറ്റു പല്ലികളെ പോലെ പിന്നീട് മുളയ്ക്കുന്നില്ല. ഓന്തുകൾ അവയുടെ ജീവിതം മരങ്ങളിലും കുറ്റിക്കാട്ടിലും ചെലവഴിക്കുന്നു. പല്ലിവർഗത്തിലുള്ള ഭൂരിഭാഗം ജീവികൾക്കും 5 വിരലുകൾ ഉണ്ട്. പക്ഷേ ഓന്തുകളുടെ വിരലുകൾ ഓരോ കൂട്ടങ്ങളായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു. മുൻകാലുകളിലെ പുറത്തേക്കുള്ള 2 വിരലുകൾ ചേർന്ന് ഒരു ഗ്രൂപ്പായും ഉൾഭാഗത്തുള്ള 3 വിരലുകൾ ചേർന്ന് മറ്റൊരു ഗ്രൂപ്പായും തീർന്നിരിക്കുന്നു. പിൻകാലുകളിലെ വിരലുകൾ വിപരീത രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നു. ഇവ ഇരയെ പിടിക്കുന്ന സമയത്തും മരത്തിൽ കയറുന്ന സമയത്തും മുറുകെ പിടിക്കാൻ ഓന്തുകളെ സഹായിക്കുന്നു. കുട്ടി ഓന്തുകൾക്ക് സാധാരണയായി മങ്ങിയ ചാര തവിട്ട് നിറമാണ്. മാത്രമല്ല കുറച്ച് മാത്രം നിറം മാറ്റാനേ അവയ്ക്ക് കഴിയും. ഏകദേശം 5 മാസം പ്രായമാകുമ്പോൾ മുതിർന്നവരുടെ നിറവും നിറങ്ങൾ മാറ്റാനുള്ള കഴിവും വികസിക്കുന്നു. കൂടാതെ പച്ച, നീല, ചുവപ്പ്, മഞ്ഞ, കറുപ്പ് എന്നിവയുൾപ്പെടെ നിരവധി നിറങ്ങൾ മാറാൻ കഴിയും. സാധാരണയായി സ്ട്രെസ് ഉള്ള സമയങ്ങളിൽ ഇരുണ്ട തവിട്ടു നിറം മുതൽ കറുത്ത നിറവും സന്തോഷകരമായ മാനസികാവസ്ഥയിൽ തിളക്കമുള്ള നിറങ്ങളും പ്രതിഫലിപ്പിക്കുന്നു. ഓന്തുകളുടെ ചർമ്മത്തിന്റെ പുറംപാളി സുതാര്യമാണ്. ക്രോമാറ്റോഫോറുകൾ എന്നറിയപ്പെടുന്ന പ്രത്യേക കോശങ്ങൾ അടങ്ങിയ ചർമ്മത്തിന്റെ നിരവധി പാളികൾ ഇതിന് ചുവടെയുണ്ട്. ഓരോ തരത്തിലുള്ള ക്രോമാറ്റോഫോറുകളിൽ വ്യത്യസ്ത തരം നിറങ്ങളുള്ള പിഗ്മെന്റുകൾ നിറഞ്ഞിരിക്കുന്നു. മുകളിലെ പാളിയിൽ ഗ്വാനൈറ്റ് നാനോ ക്രിസ്റ്റലുകളുടെ ഒരു ലാറ്റിസ് അടങ്ങിയിരിക്കുന്നു. സാധാരണയായി കോശങ്ങൾക്കുള്ളിലെ ചെറിയ സഞ്ചികളിലാണ് പിഗ്മെന്റുകൾ ഉണ്ടാവുക. എന്നാൽ ഒരു ഒന്നിന്റെ ശരീര താപനിലയിലോ മാനസികാവസ്ഥയിലോ മാറ്റങ്ങൾ അനുഭവപ്പെടുമ്പോൾ അതിന്റെ നെർവ് സിസ്റ്റം നിർദ്ദിഷ്ട ക്രോമാറ്റോഫോറുകളോട് വികസിപ്പിക്കാനോ ചുരുങ്ങാനോ പറയുന്നു. ചർമ്മത്തിന്റെ എല്ലാ പാളികളിലും വ്യത്യസ്ത ക്രോമാറ്റോഫോറുകളുടെ പ്രവർത്തനം വ്യത്യാസപ്പെടുത്തുന്നതിലൂടെ ഓന്തുകൾക്ക് പല വിധത്തിലുള്ള നിറങ്ങൾ
സൃഷ്ടിക്കാൻ കഴിയും. ഇത് സെല്ലിന്റെ നിറം മാറ്റുന്നു. ഉദാഹരണത്തിന്, അവ ശാന്തരായിരിക്കുമ്പോൾ നാനോ ക്രിസ്റ്റലുകൾ നീല നിറം റിഫ്ലക്ട് ചെയ്യുകയും ക്രോമാറ്റോഫോറിലുള്ള മഞ്ഞ നിറവുമായി ചേർന്ന് പച്ച നിറത്തിലായി തീരുകയും ചെയ്യുന്നു. ആവേശഭരിതരാകുമ്പോൾ നാനോ ക്രിസ്റ്റലുകൾ ചുവന്ന നിറം പുറപ്പെടുവിക്കുകയും മഞ്ഞയുമായി ചേർന്ന് ഓറഞ്ച് നിറവുമായി തീരുകയും ചെയ്യുന്നു. സെല്ലുകളുടെ ഈ പാളികൾ ഉപയോഗിച്ച് ചുവപ്പ്, പിങ്ക്, മഞ്ഞ, ബ്ലൂ, പച്ച, തവിട്ട് എന്നീ നിറങ്ങൾ സൃഷ്ടിക്കാൻ ചില ഓന്തുകൾക്ക് കഴിവുണ്ട്. ഈ നിറമാറ്റം പശ്ചാത്തലവുമായി കൂടിച്ചേരാൻ അവയെ സഹായിച്ചില്ലെങ്കിലും അവരുടെ സന്ദേശം മറ്റു ഓന്തുകളിലേക്ക് ശക്തമായും വ്യക്തമായും എത്തിക്കാൻ അവരെ അനുവദിക്കും. ഓന്തിന്റെ നിറമാറ്റത്തിന്റെ പിന്നിലെ രഹസ്യം ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.